അലൻ, എനിക്ക് നിന്റെ ഒരു കുഞ്ഞിനെ വേണം. അതെ അലൻ, നിന്റെ ഒരു കുഞ്ഞിനെ എനിക്ക് പ്രസവിച്ച് വളർത്തണം. ചുറ്റുമുള്ള നിശബ്ദതയെ കീറിമുറിച്ച് ജീനിയുടെ ശബ്ദം അലൻ്റെ കാതിൽ വീണ്ടും വീണത്. അവൻ ഞെട്ടിത്തിരിഞ്ഞ് അവളെ നോക്കി. സായന്തനക്കാറ്റിൽ ഇളകുന്ന മുടിയിഴകളെ വലം കൈയാൽ ഒതുക്കി അവൻ്റെ മുഖത്തേക്ക് തന്നെ ദൃഷ്ടികൾ ഉറപ്പിച്ചു നിൽക്കുന്നവളെ കണ്ടതും അവൻ്റെ ഉള്ളിൽ നിന്നൊരു തേങ്ങൽ പുറത്തേക്ക് വരാൻ വെമ്പി. ജീന മോളെ, നീ എന്താണിപ്പോൾ പറഞ്ഞതെന്നോട്? അലൻ പരിഭ്രമത്തോടെ ചോദിക്കുമ്പോഴും ജീന കുസൃതി നിറഞ്ഞ മുഖത്തോടെ അവനെ നോക്കിക്കാണുകയായിരുന്നു. ഇളം മെറൂൺ ഷർട്ട് ചുവന്ന് തുടുത്ത മുഖത്തോടെ നിൽക്കുന്ന അലൻ്റെ കവിളിലെ കറുത്ത മറകിൽ അവളുടെ കണ്ണുകൾ ഒരു നിമിഷം തങ്ങി. അലൻ, ദാ ഇതുപോലെ കവിളിലൊരു കറുത്ത മറകുള്ള നിന്റെ ഒരു കുഞ്ഞിനെ എനിക്ക് പ്രസവിച്ച് വളർത്തണമെന്ന് ജീന വീണ്ടും ആവർത്തിച്ചു. അലൻ ഒന്നും പറയാനാകാതെ അവളെ നോക്കി നിന്നു. അവൻ്റെ കണ്ണുകളിൽ നീർത്തുള്ളികൾ ഉരുണ്ടുകൂടുന്നത് കണ്ടിട്ടും ജീന ഒട്ടും പതറാതെ അവനെ തന്നെ നോക്കി നിന്നു ഒരു ചെറു ചിരിയോടെ. ഞാൻ എങ്ങനാടി എനിക്ക്? പതർച്ചയോടെ ജീനയെ നോക്കി പറഞ്ഞുകൊണ്ടലൻ താഴെ നിലത്തേക്കിരുന്നപ്പോൾ ജീന അവനോട് ചേർന്നിരുന്നവൻ്റെ കൈകൾ തൻ്റെ കൈക്കുള്ളിലാക്കി പൊതിഞ്ഞു പിടിച്ചു. എനിക്കറിയാം അലൻ, വരുന്ന രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞാൽ നീ മറ്റൊരുവളുടേതാണെന്ന്, നമ്മുടെ ഈ സ്നേഹവും പ്രണയവുമെല്ലാം വെറും ഓർമ്മകൾ മാത്രമാകുമെന്ന്. പക്ഷേ എനിക്കതിന് വയ്യാലൻ, ഒരു വെറു ഓർമ്മയായി നിന്നെ മാറ്റാൻ എനിക്ക് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് ആലോചിച്ചെടുത്തൊരു തീരുമാനമാണ് എനിക്ക് നിൻ്റെ ഒരു കുഞ്ഞിനെ വേണോ എന്നത്. എനിക്ക് മുന്നോട്ട് ജീവിക്കാൻ, സ്വപ്നങ്ങൾ കാണാനെല്ലാം നിൻ്റെ ഒരു കുഞ്ഞിനെ വേണംടാ. നീ എന്ത് ഭ്രാന്താണ് ജീന ഈ പറയുന്നത്? ഞാൻ നിന്നെ ഉപേക്ഷിച്ച് പോയാലും നിനക്കൊരു ജീവിതമുണ്ട്. അത് നീ മറന്നാലും ഞാൻ മറക്കില്ല. ഒരു നാശത്തിലേക്ക് നിന്നെ തള്ളിവിട്ടിട്ടെനിക്ക് ആരുടെയും ജീവൻ രക്ഷിക്കേണ്ട, ആർക്കും ജീവിതം കൊടുക്കണ്ട. അലൻ ഒരു പൊട്ടിക്കരച്ചിലോടെ അവളുടെ മടിയിലേക്ക് മുഖം ചേർത്ത് കരഞ്ഞപ്പോൾ ജീനയുടെ മിഴികളും ആർത്ത് പെയ്യാൻ തുടങ്ങിയിരുന്നു. അവനെ ഓർത്ത്, അവൻ്റെ നിസ്സഹായതയോർത്ത്, അലൻ, രക്തബന്ധങ്ങളുടെ വില നിന്നേക്കാൾ നന്നായിട്ടറിയുന്നവളാണ് ഞാൻ. നമ്മുടെ എടുത്തുചാട്ടം കൊണ്ട് അമ്മച്ചിക്കോ അനിയത്തിക്കോ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നീട് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും സന്തോഷം ഉണ്ടാകുമോ, സമാധാനം ഉണ്ടാകുമോ? ജീന ചോദിച്ചതും അവൻ ഉത്തരമൊന്നും പറഞ്ഞില്ല. ആരുമില്ലാതെ അനാഥാലയത്തിൻ്റെ നാല് ചുവരുകൾക്കുള്ളിൽ വളർന്ന തനിക്ക് നഴ്സിംഗ് കോളേജിൽ വെച്ച് കിട്ടിയ സൗഹൃദമായിരുന്നു അലൻ. സൗഹൃദം പ്രണയത്തിലേക്ക് മാറിയപ്പോഴും അവനോടൊന്നേ പറഞ്ഞിരുന്നുള്ളൂ, അനാഥ എന്ന പേരല്ലാതെ മറ്റൊന്നും സ്വന്തമായി ഇല്ലാത്തവളാണ് താനെന്ന്. അന്നു മുതൽ ഇന്നോളം അവൻ തൻ്റെ എല്ലാമായി തീരുകയായിരുന്നു. തെറ്റു ചെയ്യുമ്പോൾ ശാസിക്കുന്ന അച്ഛനായും കരുതലുള്ള ഏട്ടനുമായെല്ലാം അവൻ തന്നിൽ നിറഞ്ഞു. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വരെ വീട്ടിൽ സുഖമില്ലാത്ത ഒരമ്മച്ചിയും കോളേജിൽ പഠിക്കുന്ന അനിയത്തിയും ചാച്ചനുമായിരുന്നു അലനുണ്ടായിരുന്നത്. ചെറിയ രീതിയിൽ പണം മറ്റുള്ളവർക്ക് പലിശയ്ക്ക് കൊടുക്കുന്ന ഏർപ്പാടായിരുന്നു അലൻ്റെ ചാച്ചന്. നാട്ടിൽ തന്നെയുള്ള പുത്തൻ പണക്കാരനായ തോമസ് മുതലാളിയിൽ നിന്ന് കുറഞ്ഞ പലിശയ്ക്ക് വാങ്ങുന്ന പണമായിരുന്നു ചാച്ചൻ മറ്റുള്ളവർക്ക് കൂടുതൽ പലിശയ്ക്ക് നൽകിയിരുന്നത്. ഒരു ദിവസം പെട്ടെന്നാണ് അലൻ്റെ ചാച്ചൻ്റെ വീട്ടിൽ വന്ന് തോമസ് മുതലാളിയുടെ മകൾ സെലിന് അലന് വലിയ ഇഷ്ടമാണെന്നും അവരുടെ വിവാഹം നടന്നാൽ അലൻ്റെ അനിയത്തിയുടെ വിവാഹത്തിൻ്റെ സകല ചിലവുകളും അവർ നോക്കിക്കൊള്ളാമെന്നും പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അലൻ്റെ വിവാഹം സെലിനുമായി അയാൾ ഉറപ്പിച്ചു എന്ന് പറയുന്നത്. തനിക്ക് ചുറ്റും എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ പകച്ചു നിന്ന അലനോട് അയാൾ പറഞ്ഞത് തന്തയും തള്ളയും ആരെന്ന് പോലും അറിയാത്ത ഒരുത്തിയെ കല്യാണം കഴിക്കാൻ വല്ല ഉദ്ദേശമുണ്ടെങ്കിൽ അതങ്ങ് മുളയിലെ നുള്ളാനാണ്. ചാച്ചൻ്റെ വാക്കിനെ മറികടന്ന് ജീനയെ വിവാഹം കഴിച്ചാൽ അലൻ്റെ അമ്മയെയും സഹോദരിയെയും ജീവനോടെ കൊന്ന് താനും ജീവൻ ഒടുക്കും എന്ന് ചാച്ചൻ അലൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞപ്പോൾ അവന് മനസ്സിലായിരുന്നു തോമസ് മുതലാളിയുടെ കണക്കില്ലാത്ത സ്വത്തിൽ ചാച്ചൻ മയങ്ങി വീണിരിക്കുന്നുവെന്ന്. ആ സ്വത്ത് നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിൽ സ്വയം ചാവാനും മറ്റുള്ളവരെ കൊല്ലാനും ചാച്ചൻ മടിക്കില്ലാന്ന് അവന് മനസ്സിലായി. തങ്ങളുടെ കാര്യം നോക്കണ്ട, സ്വന്തം ജീവിതം നോക്കിക്കോന്ന് അലനോട് അമ്മയും അനിയത്തിയും പറഞ്ഞുവെങ്കിലും അലന് ചാച്ചനെ ധിക്കരിക്കാൻ ധൈര്യമുണ്ടാവില്ലെന്ന് ജീനയ്ക്കറിയാമായിരുന്നു. കാരണം ഒരു വാശിക്ക് ചാച്ചൻ പെറ്റ തള്ളയെയും കൂടെ പിറപ്പിനെയും എന്തെങ്കിലും ചെയ്താലോ എന്ന ഭയം അവനിൽ കൂടുകൂട്ടിയിരുന്നത് അവൾ മനസ്സിലാക്കിയിരുന്നു. ഒടുവിൽ ചാച്ചനെ അനുസരിക്കാനും തന്നെ മറക്കാനും ജീന തന്നെയാണ് അവനോട് പറഞ്ഞത്. തനിക്കും ചാച്ചനുമിടയിൽ അലൻ ഉരുകിയില്ലാതാവുന്നത് കാണാൻ പറ്റാത്ത വിഷമത്തിൽ അലൻ അവളെ സ്നേഹിക്കുന്നത് ആത്മാർത്ഥമായിട്ടാണെന്ന് മറ്റാർക്കും മനസ്സിലായില്ലെങ്കിലും അവൾക്കറിയാമായിരുന്നു. അലൻ, നിന്നോടുള്ള എൻ്റെ അവസാനിക്കാത്ത പ്രണയത്തിൻ്റെ തെളിവായി എനിക്ക് നിന്റെ ഒരു കുഞ്ഞിനെ വേണം. പിന്നീട് ഒരിക്കലും ഞാൻ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരില്ല. നീയും നിനക്ക് കഴിയുന്നതുപോലെ സെലീനയെ സ്നേഹിച്ച് മുന്നോട്ട് ജീവിക്കണം. നിനക്ക് എങ്ങനെ ഇത്ര നിസാരമായി ഇതെല്ലാം പറയാൻ സാധിക്കുന്നു ജീന?
അലൻ വേദനയോടെ അവളോട് ചോദിച്ചു, ആരുമില്ലാത്തവളായ ജീവിതം ഇവിടെ ജീവിച്ച എനിക്ക് എന്നെ മനസ്സിലാവുന്നത്ര മറ്റൊരാൾക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റില്ല അലൻ. അനാഥയായ എനിക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല, ആരെയും ഒന്നും ബോധിപ്പിക്കാനുമില്ല. അതുകൊണ്ട് ഇനി വരുന്ന കുറച്ച് ദിവസം നമ്മൾ ജീവിക്കുന്നു ഭാര്യ ഭർത്താക്കന്മാരായി. ഞാനൊരു നേഴ്സ് മാത്രമല്ലോ അലൻ, ഒരു പെണ്ണുകൂടിയല്ലേ. എനിക്ക് മുന്നോട്ട് ജീവിക്കാൻ നമ്മൾ ഒരുമിച്ചുള്ള ഈ കുറച്ച് ദിവസങ്ങളുടെ ഓർമ്മകൾ മാത്രം മതി. എതിരു പറയരുത് നീ. ജീനിയുടെ നിർബന്ധത്തിന് വഴങ്ങി അവൾക്കൊപ്പം താമസിച്ച കുറച്ച് ദിവസങ്ങൾ അവരുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ദിവസങ്ങളായിരുന്നു. വരാൻ പോകുന്ന നാളുകളിലെ വേദനകളെ മറന്നവർ പരസ്പരം സ്നേഹിച്ചു. ഇരു നദികൾ ചേർന്നൊരു പുഴയാവുന്നത് പോലെ ജീന അലന് ലയിച്ചു ചേർന്നു. അലന്റെ വിവാഹം കഴിഞ്ഞ് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം വീട്ടിലേക്ക് കയറി വരുന്ന ജീനയെ കണ്ട് അലന്റെ ചാച്ചൻ അമ്പരന്നു. അയാൾ ആദ്യം ശ്രദ്ധിച്ചത് അവളുടെ കയ്യിലിരുന്ന കുഞ്ഞി പല്ലികൾ കാട്ടിച്ചിരിക്കുന്ന കുട്ടിയായിരുന്നു. കണ്ട കാഴ്ച വിശ്വസിക്കാൻ കഴിയാതെ അയാൾ വീണ്ടും വീണ്ടും കുഞ്ഞിനെ തന്നെ തുറച്ചു നോക്കി. അവൻ്റെ കവിളിലെ കറുത്ത മറുകിലേക്ക് അയാൾ നോക്കുന്നത് കണ്ടതും ജീനയിലൊരു ചിരി മിന്നി മാഞ്ഞു. ചാച്ചൻ ഇങ്ങനെ ചാഞ്ഞും ചരിഞ്ഞും സൂക്ഷിച്ചു നോക്കണ്ട, ഇത് നിങ്ങളുടെ മകൻ്റെ കുഞ്ഞു തന്നെയാണ്, ജീന സൗമ്യമായ ശബ്ദത്തിൽ അയാളോട് പറഞ്ഞു. ഛീ, കണ്ടിടം നിറങ്ങി വല്ലവൻ്റെയും കുഞ്ഞിനെ പ്രസവിച്ചിട്ട് വീട്ടിൽ വന്ന് അനാവശ്യം വിളിച്ചു പറയുന്നോടി പിഴച്ചവളെ നീ. അയാൾ അവൾ പറഞ്ഞത് വിശ്വസിക്കാൻ കഴിയാതെ അവളുടെ നേരെ ഉറക്കെ ശബ്ദമുണ്ടാക്കി. ശബ്ദം കേട്ട് ഉമ്മറത്തേക്കെത്തിയ അലൻ്റെ ഭാര്യ ജീനയെ കണ്ടമ്പരന്നു. അവളുടെ മുഖം പ്രേതത്തെ കണ്ടതുപോലെ വിളറി വെളുക്കുന്നത് കണ്ട് ജീനയിൽ ഒരു ചിരി ഉടലെടുത്തു. ചാച്ചൻ എന്നെ ഇപ്പോൾ വിളിച്ചില്ലേ, കണ്ടിടം നിറങ്ങി വയറു വീർപ്പിച്ചവളെന്ന്? അങ്ങനെ ഒരുത്തി, അത് ഞാനല്ല, നിങ്ങളുടെ ഈ പുന്നാര മരുമകൾ തന്നെയാണ്. വീട്ടിൽ കയറി വന്ന അനാവശ്യം പറയുന്നോടി. ചാച്ചൻ അവളുടെ നേരെ കയ്യോങ്ങി. അനാവശ്യമാണോ എന്ന് ഇവൾ പറയട്ടെ. ബാംഗ്ലൂർ പഠിക്കുമ്പോൾ തോന്നിയതുപോലെ അഴിഞ്ഞാടി നടന്ന് വയറു വീർപ്പിച്ച് ആ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടി ഇവളും ഇവളുടെ വീട്ടുകാരും വന്നത് ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലാണ്. അന്നത്തെ അബോഷനിടയിൽ ഡോക്ടർക്ക് പറ്റിയൊരു കയ്യബദ്ധം കാരണം ഇവളുടെ ഗർഭപാത്രം കൂടി നീക്കം ചെയ്യുന്നത് കണ്ടുകൊണ്ട് നിന്നവളാണ് ഞാൻ. സംശയമുണ്ടെങ്കിൽ ഇവളോട് ചോദിക്ക്. വർഷം രണ്ടായല്ലോ ഇവൾ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിയിട്ട്, എന്തേ ഇതുവരെ ഇവൾ? അലൻ ഇവളെ പാടെ അവഗണിച്ചിട്ടും നിങ്ങളോടൊന്നും പരാതി പറയാത്തത്? നിങ്ങളുടെ പണത്തിനോടുള്ള ആർത്തി ഇവളും ഇവളുടെ ഡാഡിയും മുതലെടുക്കുകയായിരുന്നു. ഇവളാണ് അലൻ്റെ ഭാര്യയായി വന്നതെന്ന് ഞാൻ വൈകിയാണ് അറിഞ്ഞത്. അലനിൽ നിന്നും ഞാൻ ഒഴിഞ്ഞു മാറിപ്പോയപ്പോൾ നിങ്ങളുടെ മകനെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു. എന്നിട്ടും നിങ്ങൾ ചെയ്ത തെറ്റ് നിങ്ങൾക്ക് പശ്ചാത്താപമില്ല, കുറ്റബോധമില്ല, നിങ്ങൾക്ക് പണം മതി. ജീനയിൽ നിന്ന് വാക്കുകൾ ഓരോന്നായി ചീറിത്തെറിക്കുമ്പോഴും മറുപടിയില്ലാതെ ചാച്ചനും സെലിനും തല താഴ്ത്തി നിന്നു. ജീവിതം നശിച്ചെന്ന തോന്നലിൽ സ്വയം നശിക്കാൻ തീരുമാനിച്ച അലനെ എനിക്ക് വേണം. ഇനി ഒരിക്കൽ ഞാനവനെ വിട്ടു തന്നതാണ് നിങ്ങൾക്ക് രണ്ടാൾക്കും, ഇനി ഇതുപോലെ വിട്ടുതരുന്നില്ല. ഇപ്പോഴെനിക്ക് നിങ്ങളുടെ മറ്റുള്ളവരെ കൊല്ലുവെന്ന ഭീഷണിയെയും പേടിയില്ല, കാരണം നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ എല്ലാം നടന്നല്ലോ. ഇനി അലനെ എനിക്ക് വേണം, ഞങ്ങളുടെ കുഞ്ഞിന് വേണം. അവൻ എന്നെയും ഞങ്ങളുടെ മോനെയും കാത്ത് ഈ വീടിൻ്റെ പുറത്ത് നിൽപ്പുണ്ട്, പോവുകയാണ്. ഞങ്ങൾ ഒരിക്കൽ ആഗ്രഹിച്ച് വിട്ടുകളഞ്ഞ ഞങ്ങളുടെ ചെറിയ ജീവിതത്തിലേക്ക്. പറഞ്ഞുകൊണ്ട് ജീന മകനെയും എടുത്ത് തിരികെ നടന്നപ്പോൾ ചാച്ചനെ നോക്കി ഇനി എന്തെന്നറിയാതെ സെലിൻ നിൽക്കുന്നുണ്ടായിരുന്നു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.